മറ്റുള്ളവരെ തന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലേ. എന്നാൽ എല്ലാവരും അതിന് തുനിയാറില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം. പക്ഷേ ഇല്ലായ്മകളിൽ നിന്നും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, തിരുവനന്തപുരത്തുള്ള തിരുവല്ലത്തെ നമ്മുടെ ടീന ചേച്ചി. നമുക്ക് ഇന്ന് ടീന ചേച്ചിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. പ്രവർത്തകയായ ടീനയെ കാണാൻ ചെന്നപ്പോൾ വസ്ത്രങ്ങളുടെ വിപുലമായ ഒരു ലോകമാണ് ഞങ്ങൾ കണ്ടത്. വിശാലമായ ബുട്ടിക്ക് കണ്ടതോടെ ഞങ്ങളിൽ ആദ്യമുയർന്നു വന്ന ചോദ്യം, ഇതിനെല്ലാം സമയമെവിടെയെന്ന് ആലോചിച്ചാണ്. ഇതാലോചിച്ച് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ബുട്ടിക് ആൻഡ് ഫാഷൻ ഹബ് എന്ന സ്ഥാപനത്തിന്റെ ഓണർ, ഡി എൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ സജീവമായ ടീനയ്ക്ക് എല്ലാ പിന്തുണയും നൽകി ഒപ്പമുള്ളത് ടീനയുടെ അച്ഛനും അമ്മയുമാണ്. ഇവരാണ് ടീനയുടെ ലോകം. ഇതെല്ലാം കണ്ടതോടെ വീണ്ടും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഇതിനോടകം തന്നെ ഏകദേശം 150 കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തിയ ടീന ഈ രംഗത്ത് എപ്പോഴാണ് എത്തിപ്പെട്ടതെന്നും ഈ രംഗത്തെത്തിയത് എങ്ങനെയെന്നും നമുക്ക് ടീനയോട് തന്നെ ചോദിക്കാം. ചേച്ചി, എത്ര വർഷമായി ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ട്? ഞാൻ ഈ സോഷ്യൽ ആക്ടിവിറ്റീസിലോട്ട് ഇറങ്ങിയിട്ട് ഒരു 20 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. 20 ഞാൻ അതിലോട്ട് വരുന്നത്. പിന്നീട് മാരേജ് ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കാലം അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്നു. ബേസിക്കലി ഞങ്ങൾക്ക് ഒരു ട്രസ്റ്റുണ്ട്, ഞങ്ങൾക്ക് മാഞ്ഞൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനിലുള്ള ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് അതിലൂടെയാണ്, അതെൻ്റെ ബ്രദറാണ് നടത്തുന്നത്. അപ്പം ചേട്ടൻ്റെ ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് കൂടുതൽ ഇൻസ്പിറേഷൻ ആയതും ഇതിലോട്ട് ഞാൻ വന്നതും ഒക്കെ. പിന്നെ അതിനുശേഷം 2014 ശേഷം ഞാൻ കംപ്ലീറ്റ് ഇതിലോട്ട് സജീവമായിട്ട് തന്നെ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ചേട്ടൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാനുള്ളത്? തീർച്ചയായിട്ടും. അതെ അതെ. ഞാൻ ഒരു 100-150 കുടുംബത്തിന് മേളിൽ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അവർക്ക് വേണ്ട ഫിസിക്കലായിട്ടുള്ളതും അതുപോലെ നമ്മൾ മെഡിസിൻ പരമായിട്ട് ഓരോരോ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം കിറ്റ് പോലത്തെ, അതെ അതെ, ഫുഡ് കിറ്റുകൾ. ഇപ്പം ശരിക്കും ഫുഡിനൊക്കെ പ്രയാസപ്പെടുന്നവർക്ക്, കഷ്ടതയുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. കൊറോണ ടൈമിൽ കംപ്ലീറ്റ് നമ്മൾ ആർക്കും ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റാതിരുന്നൊരു സാഹചര്യത്തിലൊക്കെ ഞാൻ പാലിയം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അവരുടെ സപ്പോർട്ട്, അവരിൽ നിന്നും സഹായങ്ങൾ ചോദിച്ച് ഈ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ട മെഡിസിൻസ് എല്ലാം സൗജന്യമായിട്ട് തന്നെ, മെഡിസിൻസ്
അവർക്ക് വേണ്ട ബെഡുകൾ, ചിലർക്ക് ബെഡ് സോർ വന്നിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, കത്തീറ്റർ മാറ്റാനാണെങ്കിലും എല്ലാത്തിനും ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ആളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പലർക്കുമായിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അത് ഞാൻ രാവിലെ ഓരോ ദിവസങ്ങളിൽ, എന്നുവെച്ചാൽ മാസത്തിൽ ഒരു എങ്ങനെ വന്നാലും ഒരു 10-15 ദിവസത്തോളം ഞാൻ ഇതിൻ്റെ ഫീൽഡിൽ ഇറങ്ങാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൗസ് വിസിറ്റ് ആയിട്ട് ഇങ്ങനെ ഞാൻ ഓരോ ഏരിയകൾ ബേസ് പോവാറുണ്ട്. അങ്ങനെ ഓരോ ഫാമിലിയെ കണ്ടുപിടിക്കും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് പലർക്കും അറിയാവുന്നത് കൊണ്ട് എനിക്ക് ആ വഴിക്ക് ഫോൺ കോൾ വരും, ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട് ചെയ്യാൻ സാധിക്കുമോ, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ആശാ വർക്കേഴ്സിനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അങ്ങനെ തിരുവല്ലം ബേസ് ചെയ്തിട്ടും അതേ ഓരോ ഏരിയയിലുള്ള ആശാ വർക്കേഴ്സിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അവരിൽ നിന്നും പലരുടെയും പേഷ്യൻസിനൊക്കെ നമ്പറുകൾ ഞാൻ കളക്ട് ചെയ്യും. ബുദ്ധിമുട്ട് ഉള്ളവരെ കണ്ടുപിടിക്കാനായിട്ട് അവരും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാത്രമാണോ അതോ? അല്ലല്ല, ഞാനിത് കോട്ടയം സൈഡിലോട്ട് ഒരുപാട് ഏരിയകൾ, എന്നുവെച്ചാൽ പത്തനംതിട്ട ഇങ്ങനെയൊക്കെയുള്ള സൈഡുകളിൽ നിന്നൊക്കെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ ട്രിവാൻഡ്രത്തേക്ക് വരാറുണ്ട്. കാരണം അവർക്കും എൻ്റെ നമ്പര്, ഞങ്ങളൊരു എൻ്റെ ഇപ്പം പറഞ്ഞ ഞങ്ങളുടെ മാഞ്ഞൂർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇതിൽ അവിടെ നിന്ന് ഫോൺ കോൾസ് വരും. അങ്ങനെ നമ്മൾ, ഞാൻ അത് ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ അക്കോമഡേഷൻ കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരുന്നാലും ഞാൻ തന്നെ എൻ്റെ റിസ്കിൽ തന്നെ കൊണ്ടുപോകും. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിലൊക്കെ എനിക്ക് റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം ആ വഴിക്ക് ഞാൻ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അവരെ തിരിച്ച് അവർ ട്രാൻസ്പോർട്ടേഷൻ പോലും ഞാൻ ചെയ്ത് അവരെ തിരിച്ച് പറഞ്ഞു വിടാറുമുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പൈസക്കൊക്കെ, സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് സഹായം വേണ്ടി വരില്ലേ? ഇപ്പം വീട്ടിൽ ആളുകളെ നിർത്തുന്നു എന്ന് പറയുമ്പോഴും പിന്നെ അതുപോലെ തന്നെ മെഡിസിൻ എത്തിക്കുക, കിറ്റ് എത്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പൈസക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒരുപാട് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് എങ്ങനെയാണ് ചേച്ചിക്ക് കിട്ടുന്നത്? അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഓരോ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം ഇതിന് വില്ലിംഗ് ആയിട്ടുള്ള ഓരോരോ സ്പോൺസേഴ്സ് ഉണ്ട്. അതുപോലെ ലയൺസ് ക്ലബ്ബുകാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോരോ ആളുകൾ വ്യക്തിപരമായിട്ട് ഡയറക്റ്റ് അവരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേഷ്യൻസുമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പ്രയാസമുള്ള ആ അവരുമായിട്ട് ഞാൻ കണക്റ്റ്, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിച്ച് അവർ ചെന്ന് സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് ഞാൻ ആളുകളെ കണ്ടുപിടിക്കുക ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ചേച്ചിയുടെ കൂടെ വേറെ ആരാണ് ഈ ഒരു രംഗത്തേക്ക് ചേച്ചിക്ക് കൂടെ? എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത് എൻ്റെ ബ്രദറാണ്, ടിങ്കു സെബാസ്റ്റ്യൻ എന്ന് പറയും, എൻ്റെ മൂത്ത ബ്രദറാണ്. എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എൻ്റെ ബ്രദറാണ് ചെയ്തു തരുന്നത്. എനിക്ക് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത്, ഇളയാള് ടിനോയ് സെബാസ്റ്റ്യൻ, പിന്നെ എൻ്റെ പപ്പയും മമ്മിയും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അവരും ചെയ്തു തരുന്നുണ്ട്. അതെ, ഇപ്പോൾ ഈ പപ്പയും മമ്മിയും സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പം നമുക്കറിയാം ഈ രാത്രി സമയങ്ങളിലൊക്കെ പോകേണ്ട ഒരു ഈ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്ക് രാത്രിയിൽ പോകേണ്ടി വരും, ചിലപ്പം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി ഒരു അവസ്ഥ വരും. അങ്ങനെയൊക്കെ വരുമ്പം ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? അതെ, ഫാമിലി, ഇപ്പം എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ എല്ലാം വിദേശത്താണ്, ഹസ്ബൻഡും കുട്ടികളും കാനഡയിലാണ്. അപ്പം ഇപ്പം എൻ്റെ അടുത്തുള്ളത് എൻ്റെ സഹോദരങ്ങളും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഇത് ഇതേപോലുള്ള ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്ക് എൻ്റെ ഇളയ ബ്രദർ ടിനോയ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾ വന്ന് എനിക്ക് കൊണ്ടുപോവുകയും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അവരെനിക്ക് ചെയ്തു തരാറുണ്ട്. അതുപോലെ എൻ്റെ മൂത്ത ബ്രദറും വരും. അപ്പം അവരുടെ ഒരു സപ്പോർട്ടിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അമ്മയും പണ്ട് സാമൂഹ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊച്ചുനാൾ പോലെ ഞാൻ അത് കണ്ടാണ് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും എൻ്റെ രംഗത്തേക്ക്. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇനി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ്? അതെ അതെ, ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോകാനാണ് ആഗ്രഹം. ഇപ്പം എൻ്റെ ഒരു ഡ്രീം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം എനിക്ക് ഈ വയസ്സായ വാർദ്ധക്യത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡേ കെയർ സെൻറ്റർ പോലെയാണ് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം, ഒരു ഡേ കെയർ സെൻറ്റർ പോലെയാണ്. കാരണം ഇപ്പോൾ ഈ രോഗികളായിട്ടുള്ള പേരൻസ് ചിലപ്പം ഏത് ചില മക്കളൊക്കെ ജോലിക്ക് പോയി തിരിച്ച് വരുന്ന സമയത്തിന് അവർ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വീട്ടിൽ ഈ എൻ്റെ ഈ സ്ഥാപനത്തിൽ അവർ രാവിലെ കൊണ്ട് വിടുക, വൈകുന്നേരം അവർ എല്ലാവരുമായിട്ടൊന്ന് മിംഗിൾ ചെയ്ത് പല വയസ്സായ ആളുകളുമായിട്ട് അവരൊരുമിച്ച് മിംഗിൾ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെ അതെ അതെ.
ചേച്ചി, ഇങ്ങനെ ഒരു പ്രവർത്തനമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കുറേ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരില്ല? അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ പ്രതിസന്ധികളായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരിതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാരായിരുന്നു, ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ട്. ആരും നമ്മളെ തളർത്തത്തക്ക രീതിയിൽ ഒന്നും ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ചേച്ചി, ഓരോ വീട്ടിലൊക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കോണ്ടാക്ട് ചെയ്യാറൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഞങ്ങളുണ്ടാവും. വീണ്ടും നമ്മൾ ചോദിച്ച ഞാൻ വിളിക്കാറുണ്ട്, അവരും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരെ വിളിച്ചിട്ട് നിരന്തരം അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. അപ്പൊ ചേച്ചി, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്കൊക്കെ പോകുമ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വളരെ നമുക്ക് ഹൃദയം നോവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഒരു ഫാമിലിക്കകത്ത് അച്ഛനും മോൾക്കും ക്യാൻസറാണ്. അച്ഛൻ്റെ ക്യാൻസർ, അത് അവർ ആ അച്ഛനെ കാണുന്ന വെച്ചാൽ നമ്മൾ ഇറങ്ങി വരുന്നത് രണ്ട് ബാഗ് കയ്യിൽ പിടിച്ചോട്ടാണ് അവർ വരുന്നത്. ട്യൂബ് ഒന്നിൽ യൂറിനും ഒന്നിൽ ബ്ലഡും. അപ്പോൾ ആ വീട്ടിൽ തന്നെ അതിൻ്റെ മോള് ഒരു 32 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്കും ക്യാൻസറാണ്. അപ്പം അവർ ആ മോളുടെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേരിൽ ഒരാൾക്ക് വരുന്ന തരം ക്യാൻസറാണ്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് RCC ക്യാൻസർ ചെയ്തു. അവിടെ ട്രീറ്റ്മെൻ്റ് ഇല്ല, പിന്നെ വന്നിട്ട് മുംബൈയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുപോകേണ്ട അച്ഛൻ ക്യാൻസർ രോഗബാധിതനായിട്ട് കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. അപ്പം ആ ഒരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വളരെ വളരെ ദുഃഖമാണ്, കരഞ്ഞു പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ നമ്മളെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്ന ഒരിതാണ്. അമ്മയുണ്ട്, അമ്മ വലിയ ആരോഗ്യമുള്ള ഒരു സ്ത്രീയൊന്നുമല്ല. അപ്പം ഈ കുട്ടിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പോലും ഈ കുട്ടിയാണ് കൊണ്ടുപോകുന്നത്. ഈ വയ്യാത്ത സുഖമില്ലാത്ത കുട്ടിയാണ് അച്ഛനെയും കൊണ്ടുപോകേണ്ടി വരുന്നത്. പലപ്പോഴായിട്ട് അവർക്ക് പോകേണ്ടി വരും. അപ്പം അതിന് വേണ്ട ആംബുലൻസ് സൗകര്യങ്ങൾ, വണ്ടി ഞാനാണ് റെഡിയാക്കി കൊടുക്കുന്നത്. എന്നെ വിളിച്ച് ഞാൻ ഓരോ ദിവസം അവരെ അങ്ങോട്ട് വിളിക്കും. കാരണം എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി, എങ്ങനെയാണ് അച്ഛനെ, എന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവരെന്നോട് പറയും ഇന്ന പോലെ ഡേറ്റ് തരും. അപ്പം ആ സമയത്ത് നമ്മൾ വണ്ടി സൗകര്യം എന്ന് പറയുന്നത് ഒരു സത്കർമ്മ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്, ആ ട്രസ്റ്റുകാരാണ്. ആ ട്രസ്റ്റിനെ ഞാൻ വിളിച്ച് പറയുമ്പം അവർ വണ്ടി രാവിലെ വണ്ടി അയച്ചു തരും. അപ്പോൾ അവരത് കൊണ്ടുപോയി, അവരും എത്രയോ വളരെ ആത്മാർത്ഥമായിട്ട് അവരും സഹകരിക്കാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങൾ, ഇപ്പം ആർക്ക് വേണ്ടിയിട്ടൊരു ഫുഡ് കാര്യത്തിന് ചോദിച്ചാലും ഈ ട്രസ്റ്റുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ചെയ്യാറുണ്ട്. ചേച്ചി, അപ്പോൾ ഇങ്ങനെ ഈ ഓരോ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ചിലപ്പം ഫിനാൻഷ്യലി അത് പറ്റണമെന്നില്ല, ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഉണ്ടാകാതിരിക്കുമ്പം അങ്ങനെ എന്തെങ്കിലും മുടങ്ങിപ്പോയ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റാതെ പോയ ഈ പൈസയുടെ കാര്യം കൊണ്ട് എന്തെങ്കിലും മുടങ്ങിപ്പോയ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അങ്ങനെ എനിക്ക് സംഭവിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോരുത്തരെയും വിളിച്ച് ഓരോ സ്പോൺസേഴ്സിനെയും വിളിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഒരു കാര്യം അറിഞ്ഞാൽ ഞാൻ ഓരോ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട്, അതാണ് സത്യം. അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വന്നിട്ടില്ല. ചേച്ചി, ഇപ്പം നമ്മൾ ഒരുപാട് കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊറോണ, 2-3 വർഷം കൊറോണ കൊണ്ടുപോയി, പിന്നെ പ്രളയം വന്നു, അങ്ങനെ ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണല്ലോ നമ്മൾ കടന്നു വന്നത്. അപ്പം ഈ കാലഘട്ടത്തിലെല്ലാം ചേച്ചിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കൊറോണ സമയത്ത് നമ്മൾ പലർക്കും അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ കൊറോണ ബാധിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് രോഗികൾ, വീട്ടിൽ കിടപ്പ് രോഗികൾ, അതുപോലെ പ്രഗ്നൻസി ലേഡീസ്, അവർക്ക് മാസത്തിലുള്ള ചെക്കപ്പിന് പോകാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് ഞാൻ ദിവസത്തിൻ്റെ ഫുൾ, ഒരു ദിവസം ഫുൾ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫീൽഡിൽ തന്നെയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട വൈദ്യസഹായങ്ങൾ നമ്മൾ എത്തിക്കുന്നു, ഫുഡ് കാര്യങ്ങൾ നമ്മൾ എത്തിക്കുന്നു, ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഗർഭിണികൾക്കൊക്കെ എല്ലാ മാസവും കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള വാഹനം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ ചെയ്യുമായിരുന്നു. അതെല്ലാം എൻ്റെ ഒരൊറ്റ റിസ്കിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പിന്നെ അതുപോലെ ക്യാൻസർ ബാധിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ടൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ
അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മെഡിസിൻ കാര്യങ്ങളെല്ലാം വീട്ടിലെത്തിച്ചു കൊടുക്കും. അതിനൊക്കെ ഓരോ സംഘടന വഴിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ചേച്ചി, ഇപ്പം ഇങ്ങനെ ഓരോ പ്രവർത്തനമായിട്ട് പോകുമ്പോഴേ ഒരു ദിവസം എങ്ങനെയാണ് ചേച്ചിയുടെ തുടങ്ങുന്നത്? എങ്ങനെയാണ്? ശരിക്കും ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ആളാണ്. എന്നാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേൽക്കാറുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് സമയം എൻ്റെ ബുട്ടിക്ക് കാര്യങ്ങളിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പിന്നീട് ഞാൻ നമ്മുടെ സോഷ്യൽ വർക്കിലോട്ട് തന്നെ ഇറങ്ങാറുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഫോൺ കോൾസൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫോൺ കോൾ വന്നാൽ അപ്പോഴേ തന്നെ ഞാൻ അക്കാര്യങ്ങൾക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഇങ്ങനെ കോള് വന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഈ എനിക്ക് ഫോണിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. സ്ഥലത്ത് എത്തിച്ചേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം എന്ന് പോലും എൻ്റെ മനസ്സിൽ ചിലപ്പോൾ വരാറില്ല. പക്ഷേ ഇപ്പോഴും കുറച്ച് എന്താ പറയുക, ഹെൽത്ത് വൈസ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എച്ച് ബി കുറവും കാര്യങ്ങളൊക്കെ വന്നപ്പം ഇപ്പം ഞാൻ ആഹാരമൊക്കെ കറക്റ്റായിട്ടൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പിന്നീട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം മിക്കവാറൊക്കെ 7 മണിവരെയൊക്കെ ഞാൻ ഫീൽഡിലുണ്ടാവും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം അവസാനിക്കുന്നത്. ഒന്നിനും സമയമില്ല. തീർച്ചയായിട്ടും തീർച്ചയായും പലപ്പോഴും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ പോലും പറഞ്ഞിരിക്കുന്നത് ആഹാരം ശ്രദ്ധിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് എനിക്ക് ഒരു വാണിംഗ് പോലെ തന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അതിലും കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അതെ 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 അമ്മയ്ക്ക് എപ്പോഴും പരാതിയാണ്. അമ്മ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, രോഗിയാവും രോഗിയാവും. പക്ഷെ കുറച്ച് ഇപ്പൊ കുറച്ചൊന്ന് നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞാന് അമ്മയെ അനുസരിക്കാൻ തുടങ്ങി. നമുക്കറിയാം ഇനി ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഒരു പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരേണ്ട ആവശ്യമുള്ള ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഇനിയുള്ള യുവതലമുറയോടും ഇപ്പോൾ ഉള്ള ആളുകളോടും എല്ലാം പറയാനുള്ള എന്താണ് ചേച്ചി പറയാനുള്ളത്? സമൂഹത്തിൽ നമ്മളിപ്പോൾ നല്ലൊരു ലെവലിൽ ജീവിക്കുന്നു. ഓരോരുത്തരും ജീവിക്കുന്ന ഓരോരോ ലെവലുകളുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം അവർക്ക് ഒരു താങ്ങില്ലാത്ത വ്യക്തികൾക്ക് നമ്മളൊരു കൈത്താങ് ആവുക എന്നത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പം എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പം അത് നമ്മൾ എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വിശേഷങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ടീന ഞങ്ങളെ കൊണ്ടുപോയത് തിരുവല്ലത്ത് തന്നെയുള്ള ജഡ്ജിക്കുന്നിലേക്കാണ്. കുന്നിന്റെ പകുതി വെച്ച് ഞങ്ങൾ വണ്ടി നിർത്തി ബാക്കി നടന്നു കയറി. നടന്നെത്തിയത് ചന്ദ്രിയമ്മയുടെയും സെൽവന്റെയും വീട്ടിലേക്കാണ്. ഇവിടെയാണ് ടീനയുടെ അടുത്ത പടനീക്കം. വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള കുന്നുകുത്താൻ മലയും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വീടും തന്നെ ചന്ദ്രിയമ്മയുടെയും കുടുംബത്തിന്റെയും ദയനീയത തുറന്നു കാണിക്കുന്നതാണ്. ടീന കൂട്ടിക്കൊണ്ടുപോയ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കണ്ടത് ഒരു അടുക്കളയാണ്. കോഴിയും പൂച്ചയുമെല്ലാം വിഹരിച്ച് നടക്കുന്ന ചന്ദ്രിയമ്മയുടെ അടുക്കളയിലേക്ക്. Thank you.
വീടിന് വാതിലോ കിടക്കാൻ കട്ടിലോ എന്തിന് ഇരിക്കാൻ കസേര പോലും ഇല്ലാത്ത വീട്ടിൽ മങ്ങിയ പ്രതീക്ഷകളോടെയാണ് കുടുംബം കഴിയുന്നത്. ചന്ദ്രയമ്മയ്ക്ക് ഒരു മകനുണ്ട്. അരയ്ക്ക് താഴേക്ക് ചലനശേഷിയില്ലാതെ പോളിയോ ബാധിച്ച് 1.5 വയസ്സ് മുതൽ നരകയാതന അനുഭവിക്കുന്ന കുഞ്ഞുമോൻ. 36 വയസ്സുണ്ട് കുഞ്ഞുമോന്. ഓരോ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴും പല വാഗ്ദാനങ്ങളും നൽകി സർക്കാർ പൊതുജനത്തെ ഭ്രമിപ്പിക്കാറുണ്ടെങ്കിലും വികസനങ്ങൾ ഒന്നും എത്തി നോക്കുക പോലും ചെയ്യാത്ത ഒരിടമായിരുന്നു അത്. ചീരവിറ്റ് ഉപജീവനം കണ്ടെത്തുന്ന ചന്ദ്രയമ്മയ്ക്ക് കല്ലും പാറയും നിറഞ്ഞ വീട്ടുപറമ്പിലെ മണ്ണുപോലും കൃഷി ചെയ്യാൻ അനുവദിക്കില്ല. 2 ദിവസം അടുപ്പിച്ച് ജോലിക്ക് പോയില്ലെങ്കിൽ വീട് പട്ടിണിയാകുന്ന അവസ്ഥ. എന്നാലും റേഷൻ അരിയുള്ളിടത്തോളം ഒരു നേരത്തെ വയർ നിറയ്ക്കാനെങ്കിലും കഴിയുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ വേറെ വീട്ടിനൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുടുംബശ്രീക്കാർ പറയണെന്തെന്ന് വെച്ചാൽ കുടുംബശ്രീ വഴിയിൽ ജോലിയുണ്ട്, എൻ്റെ അടുത്ത് പോവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് വയ്യേ എപ്പി പോവാ, അതുകൊണ്ട് ഞാൻ പോകണില്ല. പിന്നെ ചെറുമുക്കിൻ്റെ മണ്ഡപത്തിൽ പോവും, ഉള്ളപ്പം പോവും, ഇല്ലാത്തപ്പം ഇല്ല. അത് 500 രൂപ കിട്ടിയ മരുന്ന് വാങ്ങിക്കാൻ നോക്കുമ്പോൾ അതിന് എന്തൊരു ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഇരിക്കണം. അതും ഇപ്പം ജോലിയില്ല 2 മാസം കൊണ്ട്. അതേ ഇതിൻ്റെ പൈതി തന്നെ. പിന്നെ റേഷൻ അരി ഉണ്ട്, അത് വാങ്ങിച്ച്. പിന്നെ ഇപ്പം കുറഞ്ഞ അരി ആയതുകൊണ്ട് പൈസ കൊടുക്കണ്ട. ആ പൈസ അരി വാങ്ങിച്ച് തന്നെ കഞ്ഞിയൊക്കെ വയ്ക്കണം. അത്യാവശ്യത്തിനൊക്കെ പോവാ, ആരുടെങ്കിലും കടം വാങ്ങിക്കണം. ഒരു ദിവസം ജോലി പോയിട്ട് വരുമ്പോ അങ്ങ് കടം തീർക്കും. അങ്ങനെയൊന്നും വന്നാലും നമ്മൾ വിളിച്ചു പറയില്ലല്ലോ. നമ്മളെ മനസ്സിലെല്ലാം വെച്ചോണ്ട് നടക്കില്ല. നമ്മൾ ആരുടെ പറയാ, മക്കൾ ആരും നമുക്ക് സഹായിക്കില്ല. ദാരിദ്ര്യത്തിന്റെയും വിഷമതകളുടെയും പടുകുഴിയിലാണെങ്കിലും ചന്ദ്രയമ്മയുടെയും കുഞ്ഞുമോന്റെയും സെൽവന്റെയും കണ്ണുകളിൽ തിളക്കമുണ്ട്. പ്രത്യാശകൾ നഷ്ടപ്പെട്ടവരുടെ കണ്ണുകളിൽ മാത്രം കാണുന്ന തിളക്കം. ഇവിടെ ഒരു ജീവിതം അവസാനിക്കുകയല്ല, ടീനയുടെ കൈകളിലൂടെ ഇവർക്ക് പുതുജീവൻ ലഭിക്കുമെന്ന പ്രതീക്ഷകളോടെ.